സേവാഭാരതി കുടപ്പനക്കുന്ന് യൂണിറ്റ് നാട്ടുകാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി 8 വർഷമായി സൗജന്യമായി നൽകി വരുന്ന കർക്കിടകക്കഞ്ഞി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. റിപ്പോർട്ട് കാണാം. ആരോഗ്യ സംരക്ഷണത്തിന്റെ മാസമാണ് കർക്കിടകം. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഉഴിച്ചിൽ പിഴിച്ചിൽ തുടങ്ങി നിരവധി ആയുർവേദ ചികിത്സകളും ഔഷധ സേവയും നടത്തുന്ന കാലം കൂടിയാണ് കർക്കിടകം. ഔഷധ സേവയുടെ ഭാഗമായി കഴിഞ്ഞ 8 വർഷമായി സൗജന്യമായി ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുകയാണ് കുടപ്പനക്കുന്ന് സേവാഭാരതി. നമുക്ക് ഇതിനു വേണ്ടിയുള്ള 30-ൽ പരം കൂട്ടി ചേർത്തുള്ള ഈ ഔഷധപ്പൊടി മരത്വ ഫാർമസിയാണ് ഞങ്ങൾക്ക് സൗജന്യമായി നൽകുന്നത്. അതിനുപരി ഞങ്ങൾ ഒരു 20-ൽ പരം പച്ചില മരുന്നുകൾ, ഈ പച്ചില മരുന്നുകൾ ഋഷിവര്യന്മാരുടെ കാലത്ത് അവർ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ആ പച്ചില മരുന്നുകളാണ് ഞങ്ങളും ഇപ്പോൾ കിട്ടുന്നത്. പല മേഖലകളിലും രാവിലെ സേവാഭാരതിയുടെ പ്രവർത്തകർ എല്ലാ ദിവസം ഈ ഞായറാഴ്ച ദിവസവും രാവിലെ ചാക്കുമായിട്ട് കുടപ്പനക്കുന്ന് മുതൽ വട്ടപ്പാറ വരെ പോയി ഞങ്ങൾ ഈ പച്ചില മരുന്ന് ശേഖരിച്ച് അത് തിങ്കളാഴ്ച ദിവസം പിറ്റേ ദിവസം കഴുകി നല്ല രീതിയിൽ കഴിയുന്ന ശേഷം അതിനെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ അരയ്ക്കാൻ കൊടുക്കുന്നുണ്ട്. ഇത് അരച്ച് കൊണ്ടുവന്ന് അതിനെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ അതും ഉപയോഗിച്ചാണ് ഈ ഔഷധക്കഞ്ഞി നടത്തുന്നത്. സേവാഭാരതി മറ്റ് പല മേഖലകളിലും ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരികയാണ്. പച്ചില മരുന്ന് ശേഖരിക്കാനും ഔഷധക്കഞ്ഞി പാകം ചെയ്ത് വിളമ്പി നൽകാനും സേവാഭാരതിയിലെ വനിതാ അംഗങ്ങളും സജീവമായി പങ്കെടുക്കുന്നു. സേവാഭാരതിയുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ വിജയം. ഹലോ, എനിക്ക് നല്ല കുറവാണ്. കൈയും കാലും ഒന്നും എടുക്കാൻ വയ്യാതിരുന്നു. ഇപ്പം ഈ കഞ്ഞി 3-4 ദിവസമായിരുന്നാലും വളരെ നല്ല ശക്തിയും ഒക്കെ ഉണ്ട്. ഈ കഞ്ഞി കുടിച്ച് വളരെ വളരെ സന്തോഷമായ സ്റ്റാറ്റസ് കൊണ്ട് ഞാൻ 10-30 രൂപ ബസ്സിൽ മുടക്കി ഇവിടെ വന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച അന്ന് തൊട്ട് ഇന്ന് വരെയും ഇവിടെ വരികയാണ്. ശരീരത്തിന് നല്ല ഉന്മേഷമുണ്ട്. ഞാൻ 4-5 വർഷം കൊണ്ട് ഈ കഞ്ഞി ഇവിടെ വന്ന് തുടർച്ചയായി കഴിക്കാറുള്ള ഒരാളാണ്. കടിച്ചതിൽ എനിക്ക് വളരെയധികം നടുവേദന, കാലുവേദന, മുട്ടിൻ്റെ വേദന അങ്ങനെയുള്ള എല്ലാം മാറി. വളരെ സന്തോഷം. കുടപ്പനക്കുന്ന് സേവാഭാരതിയുടെ മറ്റ് ജനസേവന പ്രവർത്തനങ്ങളും നാട്ടിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയവയാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.